ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബൈജൂസ് ബ്ലോഗ്. കരിമിനാറ്റി അതുപോലെ തന്നെ കേരളത്തിന്റെ സ്വന്തം അർജുൻ മച്ചാനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് ഒരു വീഡിയോ വരികയാണ്. റോസ്റ്റിംഗ്. ഇന്നത്തെ റോസ്റ്റിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന സമ്പൂർണേഷ് ബാബുവിന്റെ വീഡിയോ. അപ്പോ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സംഭവം നടക്കുന്നത് വല്ലഭനേനി ഹോസ്പിറ്റലാണ്. അപ്പോ എന്തോ ഒരു സർജറി നടക്കുന്നുണ്ട്. അപ്പോ പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നാണ് പറയുന്നത്. ഓ, ഡോക്ടറാണ്. നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അദ്ദേഹം ഗ്ലൗസ് കൊണ്ട് തന്നെ ഫോൺ കുത്തിയിട്ട് ആരെയും വിളിക്കുകയാണ്. ഗ്ലൗസ് കൊണ്ട് തന്നെ ഫോൺ കുത്തിയിട്ട് ആരെയും വിളിക്കുകയാണ്. നല്ല ഡോക്ടർ. ഓക്കെ, ഈ സംഭവം നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ടിക്ടോക്കിന്റെ ചിഹ്നം ഉണ്ടാക്കുവാണെന്ന് തോന്നുന്നു സമ്പൂർണേഷ് ബാബു. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഡോക്ടറുടെ കോൾ. ഹലോ ഡോക്ടർ, സമ്പൂർണേഷ് ബാബു. സമ്പൂർണേഷ് ബാബുവിനോട് സംഭവം പറയാണ്. കാരണം ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പേഷ്യന്റിന് കുറച്ച് സീരിയസ് ആണ്. എനിക്ക് തോന്നുന്നു ടിക്ടോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു സിനിമ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാൻ പാടില്ല. ഓ അല്ല അല്ല അല്ല, ഇത് സംഭവം എന്ന് പറയുന്നത് ഹേർട്ടാണ്. നമ്മുടെ ഹൃദയം ഒരു പ്രതീകാത്മകമായി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഹൃദയം ഉണ്ടാക്കിയെടുത്ത ഹൃദയം അവിടെ ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. സന്തോഷത്തോടെ ഓ ഹൃദയവും നെഞ്ചത്ത്. ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണല്ലോ നടക്കാൻ പോകുന്നത്. അയാൾ ഉണ്ടാക്കിയെടുത്ത ഹൃദയമല്ലേ. ആ ഉണ്ടാക്കി വെച്ച ഹൃദയം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. രണ്ട് നല്ല അടിയാണ് നമ്മുടെ സമ്പൂർണേഷ് ബാബുവിന് കിട്ടിയിട്ടുള്ളത്. എന്താ രണ്ടടി തലക്ക് കിട്ടിയിട്ടും അതാണ് നമ്മുടെ തെലുങ്ക് നായകൻ സമ്പൂർണേഷ് ബാബു എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ട. അതും നല്ല ഇരുമ്പ് വടി കൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല കിടലിന് അടി കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഇനിയിപ്പോ എന്താണെന്ന് നോക്കാം. ഓഹോ, പിന്നെ ഹൃദയം കൊണ്ട് ഓടിപ്പോവാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഒരു കറുത്ത കാർ വന്ന് നിൽക്കുകയാണ്. യെസ്, ക്വാളിസ് ആണ് വണ്ടി. ഇത്രയും കറുത്ത മനുഷ്യനാ, കണ്ണൊക്കെ നോക്കിയ ബുൾസൈ കണ്ണാ. പോട്ടെ, വീണ്ടും സമ്പൂർണേഷ് ബാബു. സമ്പൂർണേഷ് ബാബു, വാട്ട് ആൻ എക്സ്പ്രഷൻ മാൻ. യെസ്, അങ്ങനെ കേട്ടും കൊണ്ട് അദ്ദേഹം ഓടുകയാണ്. അപ്പൊ പിറകിൽ നിന്ന് അല്ല, ഈ ഒരൊറ്റൊരു വെട്ടേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണ് ഇത്രയും ബ്ലഡ് അവിടെ വരുന്നത്. പിറകിൽ നിന്ന് ഒരാൾ കുത്തിക്കഴിഞ്ഞാല് ഇത്രയൊക്കെ ബ്ലഡ് ഫ്രണ്ടിൽ വരുമോ? സിനിമയല്ലേ, വരുമായിരിക്കും. നോക്കാം. ഓ, ആ ഹൃദയം ഇങ്ങനെ വായുവിലൂടെ പറന്ന് വല്ലവനേനി ഹോസ്പിറ്റലിനകത്തേക്ക്. നോക്കിയേ, ഡോക്ടറുടെ മുമ്പിലെയാണ് ഹൃദയം പോകുന്നത്. പേഷ്യന്റിന്റെ ഹൃദയം എവിടെയാണോ വെക്കേണ്ടത് അവിടെ വളരെ കൃത്യമായിട്ട് ഹൃദയം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഭയങ്കര ക്രിയേഷൻ അല്ലേ, വളരെ നല്ല സംവിധാനം, വളരെ നല്ല ആക്ടേഴ്സ്. വെരി ഗുഡ്, വളരെ നല്ല സംവിധാനം, വളരെ നല്ല ആക്ടേഴ്സ്. വെരി ഗുഡ്. ബാക്കി കാണാം. ആ ഹൃദയം തുടിക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ സമ്പൂർണേഷ് ബാബു വീടുകയാണ്, പ്രിയപ്പെട്ടവരെ വീടുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. ആ നീഡിലും അതുപോലെ തന്നെ നൂലും കൊടുക്കാൻ വേണ്ടി പറയാണ്. ഇത് തുന്നാനെ നോക്കാം ബാക്കി. അപ്പൊ ഇനി ഡോക്ടർ എന്താണ് സംഭവം ചെയ്ത് കൂട്ടുന്നത് നോക്കാം. ഇത് ഡോക്ടറാണ്.
ആ നീഡിലും എന്റെ കൂടെ ഉണ്ടായിരുന്ന ചരണും കൂടെ എടുത്ത് കടിച്ചു പൊട്ടിക്കുന്ന കണ്ടോ ആള്. സംഭവം സംഭവം പോയി. ശംഭുവിന്റെ പുറത്ത് കണ്ടില്ലേ വലിയൊരു മഴ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ തൊട്ട് മുമ്പിലാണ് ശംഭു വന്ന് കിടക്കുന്നത്. ഡോക്ടർ വന്നു, സമുനേഷ് ബാബുവിനെ ചെക്ക് ചെയ്യാണ്. സമ്പൂർണേഷ് ബാബു ഇട്ട് കൊടുത്ത ആള് കണ്ണു തുറന്നു. ഇവിടെ സമ്പൂർണേഷ് ബാബു അവസാനിക്കുമ്പോൾ അവിടെ നമ്മുടെ പേഷ്യന്റ് അതായത് നായിക കണ്ണു തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ പാലുകാച്ചൽ, ഇവിടെ കല്യാണം. അവിടെ പാലുകാച്ചൽ, ഇവിടെ കല്യാണം. സംഭവം തന്നെ കാണാം. രോഗി എത്ര പെട്ടെന്നാന്ന് നോക്കിയാ, അല്ലെങ്കിൽ ഈ സെഡേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാല് കുറച്ചു നേരം എടുക്കൂലേ ഒരാളുടെ ബോധമൊക്കെ വരാൻ വേണ്ടി. ഇത് വളരെ പെട്ടെന്ന് ബോധവും വന്നു. അതേ കൈകൊണ്ട് തന്നെ എടുത്ത് സംഭവമൊക്കെ എടുത്ത് മാറ്റി ഇതാ സംസാരിക്കാൻ തുടങ്ങി. നോക്കി, അങ്ങനെ ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മുടെ പേഷ്യന്റ് ശംഭുവിനെ കാണാൻ വരികയാണ്. ഓ എന്തോ ഇത് നല്ല ചക്ര. എക്സ്പ്രഷൻ നോക്കി, കണ്ണിരിന്റെ മുകളിലോട്ട്. പോലീസുകാരൊക്കെ എത്തി. വീണ്ടും ശംഭു, ശംഭു പോലീസുകാരെത്തി. വീണ്ടും ശംഭു. ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഇതാ നോക്കി, അതൊരു കിടപ്പ് തന്നെയാണ്. ഇന്റേണൽ ഇഞ്ചുറി ആയി, വിപരീതംഗാ ബ്ലീഡ് ആയി ചനിപ്പോയാടു. നീ നീ കലയാനി പണങ്ങ പെട്ടി നമുക്ക് ഹൃദയം നിച്ച വസം പുണ്യേഷ് ബാബു. ആൾക്കാരുടെയൊക്കെ അഭിനയം കണ്ടിട്ടും സമ്പൂർണേഷ് ബാബുവിന്റെ ആ മരിച്ചുകൊണ്ടുള്ള ആക്ടിംഗ് ഉണ്ടല്ലോ, ഓ പറയാ വാക്കുകളില്ല കേട്ടോ. ചളിപ്പുയാടും ഭയങ്കര സീനായി പോയിട്ടാ. നമ്മുടെ സമ്പൂർണേഷ് ബാബുവും നായികയും രണ്ടുപേരും കൈയോട് കൈ ചേർത്ത് വെച്ച് ഇങ്ങനെ നീങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാരും കൂട്ടക്കരച്ചിലാട്ടോ, പോലീസുകാർ കരയുന്ന, ഡോക്ടർമാര് കരയുന്ന, നായിക കരയുന്ന, ഇതില് കരയാത്ത ഒരാളേ ഉള്ളു. സമ്പൂർണേഷ് ബാബു ഇങ്ങനെ തന്നെ. സമ്പൂർണേഷ് ബാബു ചിതയിലേക്ക് എടുത്ത് സമ്പൂർണേഷ് ബാബുവിനെ ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഷൂ ഒക്കെ ഇട്ടിട്ട് അതേ ഷൂവിൽ തന്നെയാണ് കത്തിക്കുന്നത്. അപ്പോൾ സംഭവം തന്നെയാണ് നമ്മളത്. കാരണം അദ്ദേഹം അവസാനമായിട്ട് ധരിച്ച എല്ലാ വസ്ത്രങ്ങളും ഒന്നും ചെയ്യാതെ, കാരണം പുറത്തുള്ള ആ മഴു അതുപോലും എടുക്കാതെയാണ് കത്തിക്കുന്നത്. ശരിക്കും നമ്മൾ എല്ലാവരും കൂടെ നമ്മുടെ സമ്പൂർണേഷ് ബാബുവിനെ കത്തിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയം പോലും ഉണ്ടാക്കിയ ഒരു ഒരു വലിയ പ്രതിഭ, വൈദ്യശാസ്ത്രത്തിന് പോലും ഇങ്ങനൊരു പ്രതിഭ എനിക്ക് കിട്ടില്ല. ഹൃദയം, ഒരു മനുഷ്യ ഹൃദയം ഉണ്ടാക്കുക, അതും പെയിന്റൊക്കെ അടിച്ച് തെർമോക്കോളിൽ ഉണ്ടാക്കിയെടുത്ത് അത് ഒരു പെൺകുട്ടിയുടെ ഹൃദയമായിട്ട് തുടിക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് തന്നെ ഇങ്ങനൊരു പ്രതിഭയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഭവമാണ്. അങ്ങനെയാകുമ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടെ ഇട്ട് കത്തിക്കണം. എനിക്കും കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും കത്തിക്കുമായിരുന്നു. സമ്പൂർണേഷ് ബാബു
അന്ന് ഇവിടെ കൊറോണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ സാമൂഹിക അകലമൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. വളരെ ദൂരം ദൂരമാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ ഒറ്റയടിക്ക് ഒരു മനുഷ്യൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്നേക്കാൾ കറുത്തൊരു മനുഷ്യൻ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ കറുക്കുമോ? സാമൂഹിക അകലമൊന്നുമില്ല ഇപ്പൊ, എല്ലാരും അടുത്തായി. നമ്മുടെ നായികയെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ മരിച്ച ശംഭുവിനെ നായിക വിളിക്കുകയാണ്. ശംഭു, ശംഭു, ശംഭു. മരിക്കാനെ വിളിച്ചിട്ട് എന്ത് കാര്യം? മൂന്ന് സാധില്ല ഇന്നാലേ ഇത്. ആ കറുത്ത മുഖത്ത് ആ വെളുത്ത കാതില് പ്രത്യേകം കാണുന്നുണ്ട്. കഴിയാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണും. വിളിച്ച് ഇത്രയും സീരിയസ് ആയ സന്ദർഭങ്ങളിൽ തമാശ പറയാൻ പാടില്ല എന്നാണ്. സോറി. ഓ ആ ഡാ, ആ പോക്ക് പോകുന്നുണ്ടാ. ശംഭു എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു സാധനം വായുവിൽ ഇങ്ങനെ 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 ഉണ്ടാക്കിട്ട് പോന്നെ. എന്താ സംഭവം? സിനിമയല്ലേ? നേരെ പോയത് എവിടത്തേക്കെന്നറിയോ? ശതയിലേക്ക്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. സമ്പൂർണേഷ് ബാബുവാണ് ഹൃദയം ഉണ്ടാക്കിയ മനുഷ്യൻ. ചിതയ്ക്കകത്ത് വെച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന സമ്പൂർണേഷ് ബാബുവിന്റെ ഹൃദയം തുടിക്കുകയാണ്. പ്രിയപ്പെട്ടവര് തുടിക്കുകയാണ്. സമ്പൂർണേഷ് ബാബു എഴുന്നേറ്റു. വിറകുകളൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് സമ്പൂർണേഷ് ബാബു എഴുന്നേറ്റിരിക്കുന്നു ചിതയിൽ നിന്ന്. ഇനിയാണ് കളി. ബാഹുബലി തോറ്റു ഈ നിത്തം പൊളിച്ച്. അതാണ് ആ ഒരു എക്സ്പ്രഷൻ. പിറകില് കുത്തിയ കോടാലി അത് വലിച്ചുകൂടി വാ നോക്കിയ കണ്ടില്ല ചൂരം പിടിച്ചത്. വന്നി മൂത്തത് മനുഷ്യ അടി. പോലീസുകാരന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ആരും വേണ്ട, നമ്മൾ പോലീസുകാർ ആരും വേണ്ട. എല്ലാരും അങ്ങ് തടുത്തങ്ങ് ദൂരം മാറിയെന്നോളൂ. സമ്പൂർണേഷ് ബാബു എത്തിയിരിക്കുന്നു ചിതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചെടുത്ത് ഹൃദയത്തൊടിപ്പുമായി നമ്മുടെ സമ്പൂർണേഷ് ബാബു. പാറ എത്ര പാറ ഉണ്ടായിരുന്നു ആ പൊത്തം പൊട്ടിപ്പൊളിഞ്ഞു. എന്റെ സമ്പൂർണ്ണ ഷൂ ആ നോട്ടാണ് ശരിക്കും. കണ്ണുകളിൽ ഇങ്ങനെ തീ പാറുന്നുണ്ട്. അവനോട് ബോംബ് ഇട്ടാ. ഓൻ പോയി വീഴുമ്പോ ഇത്ര ഒന്നും തീ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവനോട് എങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പൊട്ടിപ്പോയത്? ലോജിക്ക് ഇല്ലാതൊരു സംഭവിപ്പോലത്. അത് മാത്രമേ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി ഓക്കെയാണ്. കേട്ടൊക്കെ എടുത്തുകൊണ്ട് വെച്ചൊക്കെ വീരൻ. സമ്പൂർണേഷ് ബാബു മെയിൻ വില്ലനെ എടുത്തടിച്ച് നേരെ തല കീഴായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുവാണ്. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന കളി. ഭൂമി കടിയിലേക്ക് ആ മനുഷ്യനെ താഴ്ത്തിയിരിക്കുന്നു. നമ്മുടെ പണ്ട് വാമനൻ മഹാബലിയെ താഴ്ത്തിയതുപോലെ കണ്ടില്ലേ? ഒറ്റയടിക്കാണ്. പുള്ളിക്കാരൻ തലയിലാണ് ചവിട്ടിയത്. ഇദ്ദേഹം കണ്ടില്ലേ കാലിനകത്ത് അടിച്ച് കയറ്റി അങ്ങ് ഭൂമിക്കടിയിലോട്ട് താഴ്ത്തിരിക്കുകയാണ്. ഇനി എന്ന് പൊങ്ങുമെന്ന് കണ്ടറിയണം. എന്നാൽ ഈ മനുഷ്യന്റെ എക്സ്പ്രഷൻ അത് വാക്കുകളില്ല.
അതാ ആ നിത്തം നോക്കിയ ഇതാ ഇങ്ങനെ. അങ്ങനെ നായികയുമൊത്ത് നായകൻ നടന്നു പോവുകയാണ്. അപ്പൊ എല്ലാരും സല്യൂട്ട് അടിക്കുകയാണ്, മുകളിലേക്ക് വെടിയും വെക്കുന്നുണ്ട്. വെടിയെന്തിനാണ് അപ്പൊ ഇപ്പൊ വെച്ചത്? സാധാരണ ഇങ്ങനെ സന്തോഷമുള്ള ദിനങ്ങളിലൊക്കെ മുകളിലോട്ട് വെടി വെക്കോ? സിനിമയല്ലേ, അപ്പൊ കഥയില് ചോദ്യമില്ല നിങ്ങൾ കൂട്ടിയാൽ മതി. എന്നാലും പോലീസുകാർ ആകാശത്തേക്കൊന്ന് ഇങ്ങനെ വെടി വെക്കരുതായിരുന്നു. ഇവിടെ ഇന്നത്തെ ഈ റോസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ആഴ്ചയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഇന്ന് നിങ്ങളുമായി ബൈ പറഞ്ഞു പിരിയുന്നു. നിങ്ങളുടെ സ്വന്തം ബൈ ജു സൈനിങ് ഓഫ്.